ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ രണ്ടാം വാരത്തിലേക്ക് ആവേശം കടക്കുമ്പോൾ കൊലത്തൂക്ക് തന്നെയാണ് രണ്ടാം ആഴ്ചയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഡാ മോനെ, കളക്ഷനിലേക്ക് നമുക്കൊന്ന് പോകാം. ആവേശത്തിൻ്റെ 8 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യ ദിനം 3,50,00,000 രൂപയോളമാണ് നേടിയ സിനിമ. രണ്ടാം ദിവസം 3,27,00,000 നേടിയത്. മൂന്നാം ദിവസം 3,58,00,000 നാലാം ദിവസം 3,95,00,000 രൂപ, അതായത് 4 കോടിക്കടുത്ത് എന്ന് പറയാം. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഈ പറഞ്ഞ സിനിമകൾ അല്ലെങ്കിൽ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും എല്ലാം നേടുന്നത് നാലാം ദിവസം തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ആവേശത്തിൻ്റെ ഒരു കാര്യമുണ്ട്, സ്റ്റഡി ആയിട്ട് 3 കോടിക്ക് മുകളിൽ എല്ലാ ദിവസവും നേടുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 3,68,00,000 രൂപയാണ് സിനിമ നേടിയത്. 6-ാം ദിവസം 3,57,00,000, അതായത് 4, 3, 4, 5, 6 ദിവസങ്ങൾ അല്ലെങ്കിൽ 6, 7 ദിവസങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് 1-ാം ദിവസത്തിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടി എന്നുള്ളതാണ്. അങ്ങനെ 5-ാം ദിവസം 3,68,00,000 രൂപ നേടുമ്പോൾ 6-ാം ദിവസം 3,57,00,000 രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. 7-ാം ദിവസം ഇടിവ് വന്നു, 2-ാം ദിവസത്തിനേക്കാൾ കൂടുതലാണ്, 3,37,00,000 രൂപ. 8-ാം ദിവസം 2-ാം ദിവസത്തിൻ്റെ താഴെ നിൽക്കുന്നു, 3,24,00,000 രൂപ. അങ്ങനെ ശരിയായി 8 ദിവസങ്ങളിലും 3 കോടിക്ക് മുകളിൽ നേടിയ സിനിമ ആദ്യ ആഴ്ചയിൽ കേരളത്തിൽ നിന്ന് മാത്രമായി 28.5 കോടിക്കടുത്താണ് നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നമുക്കറിയാം, 6 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 50 കോടി ക്ലബിൽ കയറിയെങ്കിൽ 9-ാം ദിവസം ആകുമ്പോഴത്തേക്ക് 70 കോടി ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ്. എന്തായാലും ഗൾഫിലെ മഴ ഒന്ന് ബാധിച്ചിട്ടുണ്ട് എല്ലാ സിനിമകളെയും, അതുകൊണ്ടൊരു ഇടിവ് വന്നു. 60-65 കോടിയിലേക്കാണ് സിനിമ നിൽക്കുന്നത്. ഒരു പക്ഷേ 68 കോടി വരെ ഇന്ന് നേടുമെന്നുള്ളതാണ് ഇന്ന് ഇനിയും ഇതുവരെ ഉച്ചവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 324 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 40,000-ത്തിനടുത്ത ആളുകൾ 41% ഒക്യുപ്പൻസിയിൽ കാണുമ്പോൾ 56,00,000 രൂപയാണ് ട്രാക്കിംഗ് മുഖാന്തരം വന്നിരിക്കുന്നത്. അതായത് സിനിമയ്ക്ക് ഫൈനൽ കളക്ഷൻ പറയുന്നത് ട്രാക്കിങ്ങിലൂടെ 2,62,00,000 രൂപയോളമായിരിക്കും. അതായത് ഇന്നും നമുക്ക് 3.25 കോടിക്ക് മുകളിലായിരിക്കും കളക്ഷൻ എന്നുള്ളതാണ്. എന്താണേലും അക്ഷരാർത്ഥത്തിൽ ഒരു കാര്യം ഉറപ്പാവുകയാണ്, ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഇറങ്ങിയ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും നമ്പർ വണ്ണായി ആവേശമാണ്. കാരണം ഇതുവരെ എന്ന് പറയാൻ വരുന്ന ദിവസം പവി കെയർടേക്കറുണ്ട്, അതേപോലെ തന്നെ നല്ല സിനിമകൾ വേറെയും വരുന്നു. May 1 പൃഥ്വിരാജിൻ്റെ ഗുരുവായൂർ അമ്പല നടയിൽ അങ്ങനെ തുടങ്ങിയ മികച്ച സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ ഈ ഒരു മാസം ഇറങ്ങിയതിൽ ഇതുവരെ ഇറങ്ങിയ വിഷു ബമ്പർ എന്ന് പറയാൻ ആവേശം തന്നെയാണ്. നമ്മളുടെ വീഡിയോ സിസ്റ്റമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. എടാ മോനെ.